സോ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്സ് ഓഫ് ഫോസിൽസ്. അതിൻ്റെ മുന്നേ ചെറിയൊരു ടോപ്പിക് കൂടിയുണ്ട്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് എഫക്ട്സ് ഫോസിലൈസേഷൻ. അപ്പോൾ ഫോസിലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ എന്ത് ഫാക്ടേഴ്സാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തൊക്കെ ക്യാരക്ടേഴ്സ് ആയിരിക്കാം ഫോസിലൈസേഷനെ എഫക്റ്റ് ചെയ്യുന്നത്? ഒന്നാമത്തത് കെമിക്കൽ കമ്പോസിഷൻ ഓഫ് ദ പ്ലാന്റ്. ആ പ്ലാന്റിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ എങ്ങനത്തെ ഉള്ളതാണ്? പെട്ടെന്ന് ഡെസ്ട്രോയ് ചെയ്യാൻ പറ്റുന്നതാണോ, ഈസിലി ഡീകമ്പോസ് ചെയ്യാൻ പറ്റുന്നതാണോ, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ത് ആ പ്ലാന്റ് ഫോസിലൈസ്ഡ് ആവണോ ഇല്ലേ എന്നുള്ളതിനെ തീരുമാനിക്കുന്ന ഒരു ഫാക്ടർ. പിന്നെ സോയിലിൻ്റെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ പി എച്ച്, സോയിൽ ഫാക്ടേഴ്സ്, ഡീകമ്പോസേഴ്സ്, ഇതൊക്കെ ഫോസിലൈസേഷനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ ഹാർഡർ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണെങ്കിൽ ദേ ആർ ഗെറ്റിംഗ് മോർ ചാൻസ് ടു ബി ഫോസിലൈസ്ഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫോസിലൈസേഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ടൈപ്സ് ഓഫ് ഫോസിൽസ്. അപ്പോൾ നമ്മൾ ഇൻ ദ പ്രീവിയസ് ക്ലാസ് വി ആർ ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് ദി തിയറീസ് വിച്ച് എക്സ്പ്ലെയിൻസ് ഫോസിലൈസേഷൻ. സോ ആ തിയറീസിലെ രണ്ട് തിയറീസിൽ വരുന്ന ഫോസിൽസും ഞാൻ ഈ കൂട്ടത്തിൽ പറഞ്ഞു തരുന്നതാണ്. ആദ്യം നമുക്ക് ടൈപ്സ് ഓഫ് ഫോസിൽസ് എന്തൊക്കെയെന്നുള്ളത് നോക്കാം. അപ്പോൾ ജനറലായിട്ട് ഫോസിൽസിൻ്റെ ടൈപ്പുകൾ, കംപ്രഷൻ ഫോസിൽസ് ഉണ്ട്, പെട്രിഫാക്ഷൻസ് ഉണ്ട്, ഇംപ്രഷൻ ഉണ്ട്, ഇൻക്രസ്റ്റേഷൻസ് ഉണ്ട്, കോമ്പാക്ഷൻ ഓർ മമ്മിഫൈഡ് ഫോസിൽസ് ഉണ്ട്, കോൾഡ് ബോൾസ് ആൻഡ് പേപ്പർ ബോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്സ് ഓഫ് ഫോസിൽസ് ഉണ്ട്, ആംപർ ഉണ്ട്, ആക്ച്വൽ റിമെയിൻസ് ഉണ്ട്, ആൻഡ് സ്യൂഡോ ഫോസിൽസ് എന്ന് പറയുന്നത് എക്സ്ട്രാ, അഥവാ ഫോസിൽസിൻ്റെ പാർട്ടല്ല, സ്യൂഡോ ഫോസിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടും. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് കംപ്രഷൻ? കംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഗ്രൗണ്ടിലേക്ക് ഒരു ലീഫ് വീഴുന്നു. ആ വീഴുന്ന ലീഫിൻ്റെ മുകളിൽ നമ്മൾ സോയിൽ പാർട്ടിക്കിൾസ് ഇങ്ങനെ അടിഞ്ഞുകൂടുകയാണെന്ന് എഴുതിക്കും. വീണ ഇത് നോർമലി ഇപ്പോൾ നമുക്കിതൊരു സാങ്കല്പികമായിട്ട് പറയാനേ പറ്റുള്ളൂ. സോയിൽ പാർട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനമോ അതിൻ്റെ മുകളിൽ വന്ന് വീഴുന്നു. അതുവഴി ഇപ്പോൾ ലീഫ് ഇങ്ങനെ ചുരുങ്ങി മടങ്ങിയൊക്കെ കയറി നിൽക്കുന്നുണ്ടാവുക. ആ സംഭവം സോയിൽ വന്ന് അതിൻ്റെ മുകളിൽ അടിയുമ്പോൾ അത് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ ഇങ്ങനെ നിവർന്ന് നിൽക്കും അല്ലേ. ഇപ്പോൾ മണ്ണിങ്ങനെ വന്നതാകുമ്പോൾ കറക്റ്റായിട്ട് അത് ഓർഗനൈസ് ചെയ്തിട്ടുള്ള രീതിയിലാണ് നിൽക്കും. അങ്ങനെ കംപ്രഷൻ പ്രഷർ വഴി ഫോം ചെയ്തിട്ടുള്ള ഫോസിൽസിനെയാണ് കംപ്രഷൻ ഫോസിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് കംപ്രസ് ചെയ്യിക്കുന്നത്? ഇറ്റ്സ് മേ ബി വോൾക്കനോസ് ആവാം, സാൻഡ് ആവാം, ഓർ സ്റ്റോൺ ആവാം. ഓക്കെ, അതുവഴി കംപ്രഷൻ ഫോഴ്സ് വഴി ഒരു പ്ലാന്റ് പാർട്ട് ഫോസിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കംപ്രഷൻ ഫോസിൽസ്. അപ്പോൾ ഒരു ഫോസിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഫോസിൽ എന്തിനാണ് നമ്മളിങ്ങനെ ക്യൂരിയോസിറ്റി അതിനകത്തേക്ക് കൊടുക്കുന്നത്? വെതർ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, സ്റ്റഡി ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ക്ലൈമാറ്റുമായിട്ട് റിലേറ്റ് ചെയ്യേണ്ടി വരും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളൊരു ഫോസിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ കംപ്രഷൻ ഫോസിൽസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇൻറ്റേർണൽ മോർഫോളജി പഠിക്കാൻ വേണ്ടിയിട്ട് ഇൻറ്റേർണൽ അനാറ്റമിക്ക് അത് സ്യൂട്ടബിൾ അല്ല, ബട്ട് യു ക്യാൻ സ്റ്റഡി എക്സ്റ്റേണൽ മോർഫോളജി ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പ്ലാന്റ്. അപ്പോൾ ഇതൊരു കംപ്രഷൻ ഫോസിൽസിന് ഒരു എക്സാമ്പിൾ ഞാനിവിടെ ചിത്രം വരച്ചതാണ്. ഇത് മൊത്തം ഒരു റോക്കിൻ്റെ മുകളിൽ അല്ലെങ്കിൽ റോക്കിൻ്റെ കംപ്രഷൻ വഴി ഫോം ചെയ്തിട്ടുള്ള ഒരു ഫോസിലാണ്. എക്സ്റ്റേണൽ മോർഫോളജി കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാം, ഇൻറ്റേർണൽ അനാറ്റമി നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനെയാണ് കംപ്രഷൻസ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ആസ് പെട്രിഫാക്ഷൻ. പെട്രിഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ സ്റ്റഡി ബോത്ത് എക്സ്റ്റേണൽ ആൻഡ് അനാറ്റമിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ദി ഫോസിൽസ് വിച്ച് ആർ ഫോസിലൈസ്ഡ് ബൈ പെട്രിഫാക്ഷൻസ്. പെട്രിഫാക്ഷൻസ് വഴി ഫോസിലൈസ് ചെയ്തിട്ടുള്ള ഫോസിൽസിൻ്റെ എക്സ്റ്റേണൽ മോർഫോളജിയും ഇൻറ്റേർണൽ അനാറ്റമിയും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഹിയർ ദിസ് ഫോസിൽസ് എങ്ങനെയാണ് ഫോസിലൈസ് ചെയ്തിട്ടുള്ളത്? ബൈ ദ റീപ്ലേസ്മെൻറ്റ് തിയറി. റീപ്ലേസ്മെൻറ്റ് വഴിയാണ്, അഥവാ 20 ഓർ എസെൻഷ്യൽ മിനറൽസ് ഓഫ് പ്ലാന്റ് മോളിക്യൂൾ ഗെറ്റ് റീപ്ലേസ്ഡ് ബൈ ദി മിനറൽസ് ഓഫ് സോയിൽ. സോ അറ്റ് ലാസ്റ്റ് ഇറ്റ് ബിക്കംസ് എന്തായിട്ട് മാറുന്നു? ആസ് എ പാർട്ട് ഓഫ് സോയിൽ. സോയിലിൻ്റെ പാർട്ട് പോലെ തന്നെ ആകുന്നു. ഞാൻ മുന്നേ ആ തിയറി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഈ ഒരു ഫോസിൽസിന് വേണ്ടി വരിക? ഓർഗാനിക് പാർട്ട് മസ്റ്റ് ബി പ്രിസർവ്ഡ്. കാരണം ഓർഗാനിക് പാർട്ട് പ്രിസർവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇൻറ്റേർണൽ അനാറ്റമിയും എക്സ്റ്റേണൽ അനാറ്റമിയും ഒക്കെ ഒരുമിച്ച് പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ.
അപ്പോൾ എങ്ങനെയാണ് ഈ ഓർഗാനിക് പാർട്ട് പ്രിസർവ് ചെയ്യണമെന്നുള്ളത് നോക്കാം. ഈ പ്രിസർവ് ചെയ്യുന്ന ഏജൻസിനെ പെട്രിഫൈങ് ഏജൻസ് എന്നാണ് പറയാം, പെട്രിഫൈങ് ഏജൻസ്. അപ്പോൾ ഈ പെട്രിഫൈങ് ഏജൻസ് എങ്ങനെ ഉണ്ടാവുന്നു? ദീസ് ഏജൻസ് ആർ ഫോംഡ് ബൈ ദി പാർഷ്യൽ ഓർ ഡീകമ്പോസിഷൻ ഓഫ് പ്ലാൻസ് ഓർ ദ പ്ലാൻ എന്ത് ചെയ്യുന്നു, റിലീസ് H2S, കാർബോക്സിലിക് ആസിഡ് എക്സെട്ര, ആൻഡ് ദിസ് വിൽ റിയാക്ട് വിത്ത് മിനറൽസ് ഓഫ് ദി സോയിൽ ടു ഫോം പെട്രിഫൈങ് ഏജൻസ്. ദസ് ദിസ് ടൈപ്പ് ഓഫ് ഫോസിൽസ് ഗെറ്റ് പെട്രിഫൈഡ്. ഇതിനെയാണ് പെട്രിഫാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം എന്താണ് ഓർഗാനിക് പാർട്ട് പ്രിസർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്രിഫൈങ് ഏജൻസ് ഉണ്ട്. പെട്രിഫൈങ് ഏജൻസ് എന്ന് പറയുന്നത് എന്താണ്, H2S, കാർബോക്സിലിക് ആസിഡ് ഇതുപോലത്തെ ഒക്കെ സാധനങ്ങൾ പ്ലാന്റ്സിൽ നിന്ന് റിലീസ് ചെയ്തു വരുന്നതാണ് പെട്രിഫൈങ് ഏജൻസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. ദെൻ ഇൻക്രസ്റ്റേഷൻ. അപ്പോൾ ഒരു ആവരണം പോലെ, ഇൻക്രസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാവരണം പോലെ ഫോം ചെയ്യുക. അപ്പം നമ്മളെടുത്തൊരു സ്കള് ഉണ്ട് എന്ന് കരുതുക. ഓക്കെ, ഈ സ്കള്ളിൻ്റെ മുകളിൽ കളിമണ്ണ് വച്ച് ഒരു പുറ്റു പോലത്തെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? അപ്പോൾ ആ പുറ്റിന് എങ്ങനത്തെ ഒരു അപ്പിയറൻസ് ഉണ്ടാവും? ആ ഒരു സ്കള്ളിൻ്റെ പോലത്തെ ഒരു അപ്പിയറൻസ് ഉണ്ടാവും. അകത്ത് സ്കള് സേഫായിട്ടും കിടക്കുന്നുണ്ടാവും. അങ്ങനെ ഫോം ചെയ്തിട്ടുള്ള ഫോസിൽസിനെയാണ് ഇൻക്രസ്റ്റേഷൻസ് എന്ന് പറയാം. എക്സ്റ്റേണൽ മോർഫോളജി മാത്രമേ ഇതിനകത്ത് പഠിക്കാൻ പറ്റുള്ളൂ. ഒരു കാസ്റ്റ് പോലെ, ഒരു കിരീടം പോലെയൊക്കെ കാരണം ഇത് ഒരു സാധനത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കാസ്റ്റ് ചെയ്ത പോലെയാണ്, അല്ലെങ്കിൽ ഒരു ആവരണം പോലെയാണിത് കാണപ്പെടുക. ഹാർഡ് കോട്ട് ഡെപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഈ സാധനങ്ങളൊക്കെ പ്രെസിപ്പിറ്റേറ്റ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ കിടക്കുക. അപ്പോൾ എന്താണ്, നമ്മളെടുത്തൊരു മെറ്റീരിയൽ ഉണ്ട്, ആ മെറ്റീരിയലിൻ്റെ ചുറ്റും ഒരാവരണം പോലെ ഒരു സാധനം വരുന്നു. ആ ആവരണം ചെയ്യുന്നത് എന്താണ്, ആവരണം ചെയ്യുന്ന ആ സാധനം എന്താണ്, പ്രെസിപ്പിറ്റേറ്റ് ചെയ്തിട്ടുള്ള മിനറൽസും സംഭവങ്ങളുമാണ്. അപ്പോൾ ഹാർഡായിട്ടുള്ള ഒരു കോട്ട് അറൗണ്ട് ഇറ്റ്, അതുവഴി അതിൻ്റെ ഡീകെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യും. അങ്ങനെ ഫോം ചെയ്തിട്ടുള്ള ഫോസിൽസിനെയാണ് ഇൻക്രസ്റ്റേഷൻസ് എന്ന് പറയാം. നെക്സ്റ്റ് ഇംപ്രഷൻ. ഇംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അത് ജസ്റ്റ് ഒരു ഇംപ്രഷനാണ്. ഇറ്റ്സ് നോട്ട് ദി എന്താണ്, കംപ്ലീറ്റ്ലി ഫോസിലൈസ്ഡ് ചെയ്തിട്ടുള്ള ഒരു സംഭവമല്ല. അപ്പം നിങ്ങൾക്ക് അറിയണ്ടാവും, നമ്മുടെ കിണറിൻ്റെ ഒക്കെ അകത്ത് നമ്മൾക്കൊരു ടെറിഡോഫൈറ്റ് കിട്ടാറുണ്ട്. ആ ടെറിഡോഫൈറ്റ് എടുത്തിട്ട് നിങ്ങളിങ്ങനെ ജസ്റ്റ് കയ്യിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു വെള്ളപ്പൊടി കിട്ടും അല്ലേ. ആ വെള്ള ആ ടെറിഡോഫൈറ്റിൻ്റെ അതേപോലെയുള്ള ഒരു അപ്പിയറൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെറിഡോഫൈറ്റ് ആണോ? അല്ല, മറിച്ച് അതെന്താ, ഇറ്റ്സ് ആൻ ഇംപ്രഷൻ. അപ്പോൾ അതേപോലെ ക്ലേയുടെ മുകളിലോ റോക്കിൻ്റെ മുകളിലോ വൺസ് ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു. ബട്ട് ആ പ്ലാന്റ് എന്തായി, ഡിസ്ഓർഗനൈസ് ചെയ്തു, അല്ലെങ്കിൽ ഡിസ്ട്രോയിഡ് ആയിപ്പോയി. ആ ഡിസ്ട്രോയിഡ് ആയി പോയി കഴിഞ്ഞാൽ പോലും ആ പ്ലാന്റ് നിന്നിരുന്ന ഭാഗത്ത് അതിനൊരു ഇംപ്രഷൻ ലീവ് ചെയ്യാൻ വെച്ചെങ്കിൽ, മീൻസ് ഇപ്പോൾ നമ്മളെടുത്ത് ഒരു ക്ലേ ഉണ്ടെങ്കിൽ ആ ക്ലേയിലേക്ക് നമ്മളെ കൈ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് കൈ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ആ ക്ലേയിൽ നമ്മുടെ തമ്പിൻ നമ്മുടെ ഈ കയ്യിൻ്റെ ഇംപ്രഷൻ അവിടെ ഉണ്ടാവും. അതുപോലെ ഫോം ചെയ്തിട്ടുള്ള ഫോസിൽസിനെയാണ് ഇംപ്രഷൻ ഫോസിൽസ് എന്ന് പറയുന്നത്. അഥവാ പ്ലാൻ മെറ്റീരിയൽ ഉണ്ടാകും, അത് ഡിസ്ഓർഗനൈസ് ചെയ്തിട്ടുണ്ടാകും. ആ ഡിസ്ഓർഗനൈസ് ചെയ്തതിന് ശേഷം ഇറ്റ് ലീവ്സ് ആൻ ഇംപ്രഷൻ ഓൺ ദാറ്റ് പെർട്ടിക്കുലർ ഏജൻറ്റ്, സോറി, ഓൺ ദാറ്റ് പെർട്ടിക്കുലർ പാർട്ട്, സ്റ്റോൺ ആവാം, ക്ലേ ആവാം, അതിനെയാണ് ഇംപ്രഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് എന്താണ്, ദേ ആർ യൂസ്ഡ് ഫോർ എക്സ്റ്റേണൽ സ്റ്റഡീസ്, മെയിൻലി വിനേഷൻ പാറ്റേൺ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്തുപയോഗിക്കാറുണ്ട്, ഈ ഫോസിൽസ് ഉപയോഗിക്കാറുണ്ട്. ദെൻ കോമ്പാക്ഷൻ ഓർ മമ്മിഫൈഡ് ഫോസിൽസ്. മമ്മിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മി പോലത്തെ ഉള്ള രീതിയിൽ നിന്നുള്ള ഒരു ഇതിലാണ് ആ ഒരു പേര് കൊടുത്തിരിക്കുന്നത്. അഥവാ ദ ഫോസിൽസ് വിച്ച് ആർ ഫോംഡ് ബൈ വേർട്ടിക്കൽ പ്രഷർ, വേർട്ടിക്കൽ പ്രഷർ വഴി ഫോം ചെയ്തിട്ടുള്ള ഫോസിൽസിനെയാണ് കോമ്പാക്ഷൻ ഓർ മമ്മിഫൈഡ് ഫോസിൽസ് എന്ന് പറയുക. ഇതിൽ ഫോസിലൈസ് ചെയ്യപ്പെടുന്ന പ്ലാൻ പാർട്സ് എന്ന് പറയുന്നത് മേ ബി ലെതറി, അത്ര പെട്ടെന്ന് ഡീകേ ചെയ്യുന്ന രീതിയിലുള്ളതല്ല, ലെതറി പോലത്തെയൊക്കെ സാധനങ്ങൾ, അതേപോലെ തന്നെ ഹാർഡായിട്ടുള്ള ഫ്രൂട്ട്, അങ്ങനത്തെയൊക്കെ സംഭവങ്ങളാണ് കോമ്പാക്ഷൻ ഓർ മമ്മിഫൈഡ് ഫോസിൽസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് കോൾ ബോൾസ് ആൻഡ് പേപ്പർ ബോൾസ്. ഇത് രണ്ടായിട്ടാണ് നിങ്ങളുടെ ബുക്കിൽ കൊടുത്തിരിക്കുന്നത്, രണ്ടും തമ്മിൽ മേജർ ഡിഫറൻസുകളൊന്നുമില്ല. എന്താണ് കോൾ ബോൾ? കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കൽക്കരി അല്ലേ. ആ കൽക്കരിയുടെ ഷെയ്പ്പ് ഒരു ബോൾ ലൈക്കാണെങ്കിൽ ആ കൽക്കരിക്കകത്ത് എത്തപ്പെടുന്ന, ട്രാപ്പ് ചെയ്യപ്പെടുന്ന പ്ലാന്റ്സിൻ്റെ സ്ട്രക്ചറും, സോറി, പ്ലാന്റ്സിൻ്റെ ഷേപ്പും ഏകദേശം റൗണ്ടഡ് ആയിരിക്കും. കാരണം റൗണ്ടായിട്ടുള്ള ഒരു സാധനത്തിനകത്ത് ഒരു പ്ലാന്റ് പിന്നെ ട്രാപ്പ് ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ ഷേപ്പും അപ്രോ പിന്നെ എന്തായിരിക്കും,
ഒരു ആൾമോസ്റ്റ് അതിൻ്റെ ഒരു സ്ഫെറിക്കൽ ഷേപ്പിലേക്ക് പോകും. അപ്പം അങ്ങനെ കോളിനകത്ത് ട്രാപ്പ് ചെയ്യപ്പെടുന്ന പ്ലാന്റ് പാർട്സ് ഇഫ് ദേ ഗെറ്റ് ഫോസിലൈസ്ഡ്, അങ്ങനെയാണെങ്കിൽ അതിനെയാണ് കോൾ ബോൾസ്. ഇഫ് ഇറ്റ് ഇസ് ഇൻ എ പേപ്പർ ഫോം ദെൻ ഇറ്റ് ഇസ് പേപ്പർ ബോൾ, പേപ്പർ കോൾസ്. ഓക്കെ, അപ്പോൾ ഫോസിൽസ് ഫോം ചെയ്യുന്നു ബൈ ദ ബറിയിങ് ഓഫ് പ്ലാന്റ് പാർട്സ് ആൻഡ് ഇറ്റ്സ് അപ്പിയറൻസ് വിൽ ബി എ ബോൾ ലൈക്ക്. ദെൻ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ, ഇത് റീപ്ലേസ്മെന്റ് തിയറിക്ക് എക്സാമ്പിൾ ആണെങ്കിൽ ഇത് ഇൻഫിൽട്രേഷൻ തിയറിക്ക് എക്സാമ്പിളാണ്. കാരണം എന്താണ് ഇൻഫിൽട്രേഷൻ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്ലാന്റ് പാർട്ടിലൂടെ പ്രെസിപ്പിറ്റേറ്റ് ചെയ്യപ്പെടുന്നു മിനറൽസ് ഓഫ് സോയിൽ, ദെൻ അതൊരു പാർഷ്യൽ ഡീകമ്പോസ് ചെയ്യപ്പെട്ടിട്ടുള്ള പ്ലാന്റ് പാർട്ടുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഒരു ഹാർഡ് കോട്ടായിട്ട്, ഹാർഡ് സ്ട്രക്ചറായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഫോം ചെയ്തിട്ടുള്ള ഫോസിൽസിനെയാണ് കോൾ ബോൾസ് എന്ന് പറയുക. ഇവിടെ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്ന മിനറൽസ് അല്ലെങ്കിൽ സോയിൽ പാർട്ട്, സോയിലിൽ നിന്ന് വരുന്ന മിനറൽസ് എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മഗ്നീഷ്യം കാർബണേറ്റ്, അയൺ സൾഫേറ്റ്, ഇതൊക്കെ പാടെ എന്ത് ചെയ്യും, പ്രെസിപ്പിറ്റേറ്റ് ചെയ്യും, ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ട് പ്രെസിപ്പിറ്റേറ്റ് ചെയ്യും. ദേ വിൽ റിയാക്ട് വിത്ത് പാർഷ്യലി ഡീകമ്പോസ്ഡ് പ്ലാന്റ് പാർട്സ്, ദെൻ ഇറ്റ് വിൽ ഫോം എ സ്ട്രക്ചർ, ഹാർഡ് പ്രെസിപ്പിറ്റേറ്റ് സ്ട്രക്ചർ വിച്ച് വിൽ പ്രിസർവ്, എന്തായിരിക്കും ബാക്കിയുള്ള പാർട്ടിനേക്ക് പ്രിസർവ് ചെയ്യും. അപ്പോൾ ഇൻറ്റേർണൽ അനാറ്റമി ഒക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഹെൽപ്ഫുള്ളാണ്. നെക്സ്റ്റ് നമുക്ക് ആംബർ നോക്കാം. നിങ്ങൾക്കറിയണ്ടാവും ചില പ്ലാന്റ്സിന്, ഇപ്പോൾ ക്യാംഫർ അതേപോലെ തന്നെ വേങ്ങ എന്ന് പറയുന്ന പ്ലാന്റ്സിലൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇഞ്ചുറി പാർട്ടിൽ നിന്നും അതിനൊരു എക്സുഡേറ്റ് ഊസ് ഔട്ട് ചെയ്യും. ഈ എക്സുഡേറ്റിൻ്റെ എണ്ണം വളരെ കൂടുതലാണെങ്കിൽ, അഥവാ ലാർജ് നമ്പറിൽ, സോറി, ഹ്യൂജ് എമൗണ്ട് ഉണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യുക, ഇപ്പോൾ കുറേ പ്ലാന്റ്സിന് ഇങ്ങനെ ഒരു മുറിവ് പറ്റുന്നത് വഴി ഈ എക്സുഡേറ്റ് സോയിലേക്ക് വരുന്നു, ഈ സോയിലേക്ക് ഒലിച്ചിറങ്ങുന്നു. ഈ സമയത്ത് അവിടെ വല്ല പ്ലാന്റ് പാർട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് പ്ലാന്റ് പാർട്ടിൻ്റെ മുകളിൽ കൂടെ മൊത്തത്തിൽ കവർ ചെയ്യും. നിങ്ങൾ ഈ കേക്കും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ജെല്ല് അതേപോലെ തന്നെ ക്രീമൊക്കെ ആഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അതേപോലെ ഈ എക്സുഡേറ്റ് ഈ പ്ലാന്റിൻ്റെ പാർട്ടിൻ്റെ മുകളിൽ കൂടെ ഫുള്ളായിട്ട് കവർ ചെയ്യും. അങ്ങനെയാവുമ്പോൾ ഈ സാധനത്തിന് പിന്നീട് വേറൊന്നുമായിട്ട് എക്സ്പോസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഇതിൻ്റെ മുകളിൽ കൂടെ മൊത്തം എന്തുണ്ട്, ഈ എക്സുഡേറ്റ് ഉണ്ട്. അപ്പോൾ ആ എക്സുഡേറ്റ് കറക്റ്റായിട്ട് ഇതിനെന്ത് ചെയ്യും, പ്രിസർവ് ചെയ്യും. അങ്ങനെ ഫോം ചെയ്തിട്ടുള്ള ഫോസിൽസിനെയാണ് ആംബർ എന്ന് പറയുക. ആംബർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. റെസിനസ് എക്സുഡേറ്റ്സ് ഫ്രം പ്ലാന്റ്സ്, എസ്പെഷ്യലി ഫ്രം ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസിലുണ്ട്. ഇത് ദേ വിൽ എക്സൂഡ് from plants and forms a cover on soil. Soil-ന്റെ മുകളിൽ, on the top of the soil, soil-ന്റെ ടോപ്പിൽ ഒരു കവർ പോലെതായിരിക്കും. ഇഫ് എ പ്ലാന്റ് പാർട്ട് ഗെറ്റ് ട്രാപ്ഡ് ഇൻസൈഡ് ദിസ് റെസിനസ് എക്സുഡേറ്റ്, ദേ വിൽ ഫോം എ ഫോസിൽ ആൻഡ് ദിസ് ഫോസിൽ ഇസ് നോൺ ആസ് ആംബർ. നെക്സ്റ്റ് ആക്ച്വൽ റിമെയിൻസ്, അഥവാ ദേ ആർ നോട്ട് ഡീകമ്പോസ്ഡ്, അങ്ങനെ ഡീകമ്പോസ് ചെയ്തിട്ടുണ്ടാവില്ല. ആക്ച്വൽ റിമെയിൻസ് അഥവാ പാർഷ്യലി ഡീകമ്പോസ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ ഡീകമ്പോസിഷൻ ഒരു ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സ്റ്റേജിലായിരിക്കും, അഥവാ യങ്ങർ സ്റ്റേജിലാണെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഡീകമ്പോസിഷൻ നടന്നു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറി, പിന്നീടത് ഫോസിലൈസ്ഡ് ആയിട്ട് മാറും. പക്ഷെ ആ ഡീകമ്പോസിഷൻ്റെ ജസ്റ്റ് സ്റ്റാർട്ടിങ് സ്റ്റേജിലാണെങ്കിൽ ദെൻ ദാറ്റ് ഫോസിൽസ് ആർ നോൺ ആസ് ആക്ച്വൽ റിമെയിൻസ്. ഓക്കെ, ദെൻ സം ടൈംസ് ചിലപ്പോൾ നമുക്ക് എന്തുണ്ടാവാം, ദൂരെ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ തോന്നി, അതിനങ്ങനെയായിരുന്നു, പക്ഷെ അടുത്ത് ചെന്നപ്പോൾ നമുക്ക് വേറെ എന്തോന്ന് തോന്നി എന്നൊക്കെ നമുക്കങ്ങനെ പറയാറുണ്ടല്ലേ. നമ്മളിപ്പോൾ ടൂറൊക്കെ പോകുന്ന സമയത്ത് നമ്മളങ്ങനെ കുറേ കാര്യങ്ങൾ, നമ്മളൊരു മല നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടാവും തവളട പോലെ ഉണ്ട്, പക്ഷെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും പോലെ തോന്നും നമുക്ക് അല്ലേ. അതേപോലെ ലുക്സ് ലൈക്ക് എ ഫോസിൽ, ഫോസിൽ പോലെ തോന്നിക്കും, ബട്ട് ആക്ച്വലി അത് ഫോസിലല്ല, മറിച്ച് എന്തെങ്കിലും ചിലപ്പോൾ മാർക്കേഷൻസ് ഒക്കെ വന്നിട്ട്, ഇപ്പോൾ നമ്മളുടെ ഒരു റോക്കാണെന്ന് എഴുതിക്കോ, റോക്കിൻ്റെ മുകളിൽ ഇങ്ങനെ ഇങ്ങനെ പാടുകളൊക്കെ തോന്നും. പക്ഷെ നമുക്കിങ്ങനെ ദൂരം നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് തോന്നും അത് ഫോസിലാണോ, ഇങ്ങനെ ഇമ്പ്രഷൻ ഫോസിലാണോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അതൊന്നുമല്ല, അതിന് ചിലപ്പോൾ ക്രെവിസസോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് ഇങ്ങനെ ഉണ്ടായിട്ടുള്ള ക്രാക്സും സംഭവങ്ങളൊക്കെ വഴി ഉണ്ടായിട്ടുള്ള ഒരു സ്ട്രക്ചറായിരിക്കാം നമുക്ക് അങ്ങനെ തോന്നുന്നത്. അങ്ങനെ തോന്നുന്ന ഫോസിൽസിനെയാണ് സ്യൂഡോ ഫോസിൽസ്. അപ്പോൾ വാട്ട് ഇസ് സ്യൂഡോ ഫോസിൽ? സ്യൂഡോ ഫോസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ഫോസിൽസ്, സോറി, ദിസ് ലുക്സ് ലൈക്ക് എ ഫോസിൽ ബട്ട് ദേ ആർ നോട്ട് ഫോസിൽസ്. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് സ്യൂഡോ ഫോസിൽസ് എന്ന് പറയുന്നത്. ഈ ടൈപ്സ് ഓഫ് ഫോസിൽസ് ഒരു 5 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നന്നായിട്ട് നോക്കുക.
അപ്പോൾ ഇത് ഇൻഫിൽട്രേഷൻ എക്സാമ്പിൾ ആയിരുന്നു, ഇത് റീപ്ലേസ്മെൻറ്റിൻ്റെ എക്സാമ്പിൾ ആയിരുന്നു, ഇതും ഇൻഫിൽട്രേഷൻ എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് നോക്കാനുള്ളത്. ഇതിനെ അതിൽപ്പെടുത്തേണ്ട ആവശ്യമില്ല കേട്ടോ, ഇത് കറക്റ്റാണ്. കാരണം ഇതൊരു കാസ്റ്റ് പോലെ ഫോം ചെയ്തിട്ട് എബവ് സർഫസിലാണ് വരുന്നത്, പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ട് ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാത്തതുകൊണ്ട് നമുക്കിതിനെ അങ്ങനെ പറയാൻ പറ്റില്ല. അറൗണ്ടാണ് പ്രസിപ്പിറ്റേഷൻ നടക്കുന്നത് ആ സ്ട്രക്ചറിൻ്റെ. അപ്പോൾ ഇത്രയാണ് നമുക്കുള്ളത്.